മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നവഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി വർഷം 2024 ജൂൺ 30 വക്രഗതിയിൽ, അതായത് റീട്രോഗ്രേഡായിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. 2024 നവംബർ 15 വരെ ഏകദേശം 139 ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ ഞാൻ വിവരിക്കാം. ശനി, ഗുരു, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ എല്ലാ വർഷവും വക്രഗതിയിലാകുന്നതായിരിക്കും. രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ്. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൻ്റെ മാർഗങ്ങൾ മാറ്റുന്നില്ല. ഇത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാതിരി ആണ്. ഉദാഹരണത്തിന്, നമ്മൾ ട്രെയിനിലോ ബസ്സിലോ മറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വൃക്ഷങ്ങൾ, വീടുകൾ എന്നിവ പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും. അതേസമയം തന്നെ കുറച്ച് ദൂരെയുള്ള മരങ്ങളും മറ്റും നമ്മുടെ കൂടെ വരുന്നതായിട്ടോ മുൻപോട്ട് പോകുന്നതായിട്ടോ തോന്നുന്നതുമായിരിക്കും. ഇത് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. ശനി, ഗുരു മാതിരിയുള്ള ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇല്യൂഷൻ തോന്നുന്നത്. അങ്ങനെ സഞ്ചരിച്ച് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ എല്ലാം നോർമലായി ഗ്രഹം നേരെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നതുമായിരിക്കും. ഇതിനെയാണ് ഗ്രഹം വക്രഗതി, അതായത് റീട്രോഗ്രേഡ് ആകുന്നതും, ഡയറക്റ്റ്, അതായത് നേരെ സഞ്ചരിക്കുന്നു എന്നും പറയുന്നത്. വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളിലും ആ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ്. ശനിയും ഗുരുവും വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബാക്കിയുള്ള ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വക്രഗതിയിലാകുന്നതുമാണ്. പക്ഷേ ശനിയുടെയും ഗുരുവിൻ്റെയും വക്രഗതി സമയം കൂടുതലായതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടാകുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അന്തർദശ, ജനന സമയം, ജനന സ്ഥലം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട്. ശനിയുടെ ഈ സഞ്ചാരമാറ്റം അശ്വതി, ഭരണി, കാർത്തിക 1 അടങ്ങുന്ന മേടക്കൂറുകാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. മേടൻ രാശിക്കാരുടെ 10, 11 ഭാവങ്ങളുടെ അധിപനാണ് ശനി. വക്രഗതിയിലാകുന്നത് 10 കുംഭത്തിലാണ്. ഇത് നിങ്ങളുടെ ലാഭസ്ഥാനവും ശനിയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണസ്ഥാനവുമാണ്. കർമ്മസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ വക്രഗതിയിലാകുന്നതും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ശനി കർമ്മപ്രിയനാണ്. അതിനാൽ ഈ സമയത്ത് നന്നായി പരിശ്രമം ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്, അതായത് പ്രൊമോഷൻ, ട്രാൻസ്ഫർ, അതല്ലെങ്കിൽ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബ് എന്നിവ ലഭിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്കും മറ്റ് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ഇൻകം വർദ്ധിക്കുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും. ഈ സമയത്ത് ഒന്നിലധികം സോഴ്സുകളിൽ നിന്നും വരുമാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. പിതാവുമായും മൂത്ത സഹോദരങ്ങളുമായി വളരെ നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശനിയുടെ ദൃഷ്ടി 1, 5, 8 ഭാവങ്ങളിലായിരിക്കും പതിക്കുന്നത്. 1 ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിനാൽ അത് എല്ലാ സ്ഥിതിയിലും വിജയം ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും.
ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അവസാനിക്കുന്നതും അവരിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതുമായിരിക്കും. ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ ധനപ്രാപ്തിയും ഉണ്ടാകുന്നതാണ്. ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും. ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ പരിഹാരം ഉണ്ടാകുന്നതുമായിരിക്കും. പൊതുവെ ശനിയുടെ ഈ സഞ്ചാരമാറ്റം മേഡം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.